സുപ്രീം കോടതി ഉത്തരവിന്റെ കൂടി പശ്ചാത്തലത്തിൽ പാലാരിവട്ടം പാലം പൊളിച്ചു പണിയുന്ന പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. ഇത് സംബന്ധിച്ച് ശ്രീ ശ്രീധരനുമായി ഇന്ന് സംസാരിച്ചിരുന്നു. നിർമ്മാണ മേൽനോട്ടം ഏറ്റെടുക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനം ഉടനെ ആരംഭിക്കും. 8 മാസത്തിനകം പണി പൂർത്തിയാക്കാനാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഗതാഗതത്തിന് തുറന്നു നൽകിയ 1 വർഷത്തിനുള്ളിൽ പാലത്തിൽ വിള്ളലുകൾ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. അതിനെ തുടർന്നാണ് പരിശോധനയ്ക്ക് സർക്കാർ തയ്യാറായത്. പ്രാഥമിക പരിശോധനയിൽ തന്നെ ഗുരുതരമായ അപാകതയായിരുന്നു കണ്ടെത്തിയത്. തുറന്ന് വിശദമായി പരിശോധിക്കാൻ ശ്രീ ഇ ശ്രീധരനെയും മദ്രാസ് IIT യെയും ചുമതലപ്പെടുത്തി. അവരുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമാണ് പാലം പൊളിക്കാൻ തീരുമാനിച്ചത്. അടിസ്ഥാനപരമായി പാലത്തിന് ബലക്ഷയമുണ്ടായി എന്നാണ് ശ്രീ ശ്രീധരൻ കണ്ടെത്തിയത്. കേവല പുനരുദ്ധാരണം പാലത്തെ ശക്തിപ്പെടുത്താൻ ഫലപ്രദമാവില്ല. സ്ഥായിയായ പരിഹാരമെന്ന നിലയിൽ പൊളിച്ചു പണിയുന്നതാണ് നല്ലത്. ഇതായിരുന്നു ശ്രീ ശ്രീധരൻ്റെ നിർദ്ദേശം. ഈ മേഖലയിൽ വൈദഗ്ധ്യവും പാരമ്പര്യവുമുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം സർക്കാർ സ്വീകരിക്കുകയായിരുന്നു. പാലം പൊളിച്ചു പണിയുന്നതിനുള്ള ചുമതല ശ്രീ ശ്രീധരനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് ചിലരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. ഭാരപരിശോധന എന്ന നിർദ്ദേശം ബഹുമാനപ്പെട്ട ഹൈക്കോടതി അംഗീകരിച്ചു. അതേ തുടർന്ന് ജനങ്ങളുടെ സുരക്ഷയെ കരുതി സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. സുപ്രീം കോടതി സർക്കാരിൻ്റെ വാദം അംഗീകരിച്ചു. സമയബന്ധിതമായി തന്നെ പദ്ധതി നടപ്പാക്കാനാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ നഷ്ടപ്പെട്ട മാസങ്ങൾ 1 വർഷത്തിലധികം അത് നഷ്ടപ്പെട്ടത് തന്നെ, എങ്കിലും ഇനി അങ്ങോട്ട് സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അപൂർവമായൊരു സംഭവമാണ് പാലാരിവട്ടം പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ക്രമക്കേട്. പാലം നിർമ്മാണത്തിലെ അഴിമതിയെക്കുറിച്ച് വിജിലൻസിൻ്റെ അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അഴിമതി നടത്തി ആരും രക്ഷപ്പെടില്ല. അവരെ നിയമത്തിന് മുന്നിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഒരു കാര്യത്തിൽ ആർക്കും സംശയമില്ല, നഗ്നമായ അഴിമതിയാണ് നടന്നത്. UDF ഭരണകാലത്ത് നടന്ന അഴിമതികളിൽ ഒന്നു മാത്രമാണിത്. ഇതിൽ കുറ്റം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഈ അഴിമതിയിലൂടെ ഖജനാവ് കൊള്ളയടിച്ചവരെ കൊണ്ട് കണക്ക് പറയിക്കുക എന്നത് നാടിൻ്റെ തന്നെ ഉത്തരവാദിത്വമായിട്ടാണ് കാണുന്നത്. ഇതോടൊപ്പം ഈ പാലാരിവട്ടം പാലത്തിൻ്റെ അനുഭവം UDF സർക്കാരിൻ്റെ കാലത്തെ
അഴിമതിയുടെ ഓർമ്മപ്പെടുത്തലാണെങ്കിൽ ഈ സർക്കാർ ഓരോ പ്രവൃത്തിയും ഗുണമേന്മ ഉറപ്പുവരുത്തിയും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയും അഴിമതി രഹിതവുമായാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.